ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടീ ആൻഡ് ടോസ്റ്റ്. എല്ലാവരും സുഖമായിരിക്കുന്നു. ഒരു മിക്സ് വെജിറ്റബിൾ സൂപ്പുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബീൻസ് ചെറുതായി അരിഞ്ഞ് വെക്കുക, അതുപോലെ ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെക്കുക, ബ്രൊക്കോളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുക, ക്യാബേജ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെക്കുക, മഷ്റൂംസും ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് വെക്കുക. 50 ഗ്രാമാണ് ഞാൻ എല്ലാം എടുത്തിട്ടുള്ളത്, എല്ലാ വെജിറ്റബിൾസും എടുത്തിട്ടുള്ളത്. കോണും 50 ഗ്രാം ആവശ്യമുണ്ട്. സ്പ്രിംഗ് ഓണിയൻ ഒരു പീസ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചത്, സെലറി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചത്, ജിഞ്ചർ ഗാർലിക്ക് രണ്ട് കഷ്ണം ജിഞ്ചറും ഗാർലിക്കുമാണ് എടുത്തിട്ടുള്ളത്, അതുപോലെ ഉണക്കമുളക് പൊടിച്ചത്, ക്യാപ്സിക്കം. ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ 2 സ്പൂൺ ഒലിവ് ഓയിൽ അതിലേക്ക് ചേർക്കുക. ഒലിവ് ഓയിലൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ എടുത്തു വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക്ക് കുറേശ്ശായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം. ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള മഷ്റൂംസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എടുത്തു വെച്ചിട്ടുള്ള കോണും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളെ കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം ഇതിൽ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ക്യാപ്സിക്കവും സെലറിയും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ക്യാബേജ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ നമ്മുടെ ഉണക്കമുളക് പൊടിച്ചത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. അതുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യുന്ന വിധം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് 1 ലിറ്റർ വെള്ളം, ഇത് ഞാൻ 4 പേർക്ക് കഴിക്കാനുള്ള സൂപ്പാണ് ഉണ്ടാക്കുന്നത്. 4 ഓ 5 ഓ പേർക്ക് കഴിക്കാം. 1 സ്പൂൺ ഉപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു സ്പൂൺ വിനാഗിരി കൂടി നമുക്ക് യോജിപ്പിക്കുക. നിങ്ങൾക്ക് സോയ സോസ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ സോയ സോസ് കൂടി ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഞാനിവിടെ സോയ സോസ് ഉപയോഗിക്കാതെയാണ് ഈ സൂപ്പ് ഉണ്ടാക്കുന്നത്. ഒന്ന് അടച്ച് വെച്ച് 1-5 മിനിറ്റ് നേരം നമുക്ക് ഒന്ന് വെജിറ്റബിൾസിനെല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അവസാനം നമുക്ക് ഈ ബ്രൊക്കോളി കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബ്രൊക്കോളി അവസാനം ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഓവർ കുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതിന് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതി. ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഓണിയൻ കൂടി ഇതിലേക്ക് ചേർക്കാം. സമയം കൊണ്ട് എടുത്തു വെച്ചിട്ടുള്ള 2 സ്പൂൺ കോൺഫ്ലവറിലേക്ക് കുറച്ച് വെള്ളം കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് അതൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു മിക്സ് നമുക്ക് കുറേശ്ശായിട്ട് ഈ സൂപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 സ്പൂൺ പെപ്പർ കൂടി ഞാൻ ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുന്നു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ സൂപ്പ് ഇവിടെ റെഡിയാണ്. എന്നാ ബെക്കം കേക്ക് ബേം ബരാട്ടാ.